20 random and interesting facts. Hello friends, മലയാളി കഫേയുടെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തുമ്മുന്നത് ചീറ്റപ്പുലിയേക്കാൾ വേഗത്തിലാണെന്നറിയാമോ? പെയ്യുന്ന മഴയ്ക്ക് നികുതി അടയ്ക്കേണ്ട ഒരു നാടുണ്ടെന്നറിയാമോ? ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന പട്ടണത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഇതുപോലെ അധികം കേട്ടുകേൾവിയില്ലാത്ത രസകരമായ 20 വസ്തുതകൾ അഥവാ 20 റാൻഡം ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക്. നമ്പർ 20. ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുള്ളതുപോലെ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിലും ചന്ദ്രകലകൾ അല്ലെങ്കിൽ മൂൺക്വേക്സ് ഉണ്ടാകാറുണ്ട്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വേലിയേറ്റ സമ്മർദ്ദം മൂലമാണ് ചന്ദ്രകലകൾ സംഭവിക്കുന്നതെന്ന് US ജിയോളജിക്കൽ സർവേ ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. നമ്പർ 19. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ പ്രയാസമുണ്ടാകുകയാണെങ്കിൽ ഒരു ച്യൂയിംഗം നിങ്ങളെ സഹായിച്ചേക്കാം. ഓർമ്മശക്തി മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഗം ചവച്ചരച്ച വ്യക്തികൾക്ക് ഗം ചവച്ചരക്കാത്തവരെക്കാൾ കൂടുതൽ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്ന് ബ്രിട്ടീഷ് ജേണൽ ഓഫ് സൈക്കോളജി 2013 നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. നമ്പർ 18. ബഹിരാകാശ യാത്രികരുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടുത്തെ ഗന്ധത്തെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില മുൻ ബഹിരാകാശ യാത്രികർ പറയുന്നത് ബഹിരാകാശത്തിന് ഒരു ദുർഗന്ധമാണ് ഉള്ളതെന്നാണ്. ഇത് സ്പേസ് വാക്കിന് ശേഷം അനുഭവപ്പെടാറുണ്ടെന്നും ഏകദേശം ചൂടുള്ള ലോഹത്തിന്റെ അല്ലെങ്കിൽ വെടിമരുന്നിന്റെ ഗന്ധമാണെന്നും ഇവർ പറയുന്നു. നമ്പർ 17. സൈപ്രസിൽ നിന്നുള്ള മരിയ പരസ്കേവ എന്ന സ്ത്രീ 2018 ഓഗസ്റ്റിൽ വിവാഹിതയായപ്പോൾ തന്റെ ജീവിത സ്വപ്നങ്ങൾക്ക് പുറമെ അവളുടെ ലക്ഷ്യം ഒരു റെക്കോർഡ് സ്ഥാപിക്കാനും കൂടിയായിരുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ വിവാഹ മൂടുപടത്തിനുള്ള ഗിന്നസ് റെക്കോർഡ് കിരീടം തകർക്കിയെന്നത് തന്റെ കുട്ടിക്കാലത്തെ ആഗ്രഹമായിരുന്നുവെന്ന് അവർ വിശദീകരിച്ചു. 22,843 അടി 2.11 ഇഞ്ച് അഥവാ ഏകദേശം 63 ഫുട്ബോൾ മൈതാനങ്ങൾ വരെ നീളമുള്ള ലേസ് മൂടുപടം ധരിച്ച് അവൾ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു. നമ്പർ 16. 1865 April 14 വാഷിംഗ്ടൺ DC ഫോർഡ് തിയേറ്ററിൽ ഒരു പ്രകടനം കാണുന്നതിനിടെ അബ്രഹാം ലിങ്കണെ ജോൺ വിൽകേസ് ബൂത്ത് വെടിവെച്ചു കൊന്നുവെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. എന്നാൽ ആ നിർഭാഗ്യകരമായ രാത്രിയിൽ ജോൺ ഫെഡറിക് പാർക്കർ എന്ന അംഗരക്ഷകൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് സ്മിത്സോണിയൻ മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിർഭാഗ്യവശാൽ താഴെ തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനായ പാർക്കർ തന്റെ ഷിഫ്റ്റിനായി 3 മണിക്കൂർ വൈകിയെത്തിയ ശേഷം ഉത്തരവാദിത്തം മറന്ന് തിയേറ്ററിനടുത്തുള്ള സ്റ്റാർ സലൂണിൽ പോവുകയായിരുന്നു. ഈ സമയത്തായിരുന്നു ലിങ്കൺ ഇരിക്കുന്ന ബോക്സ് സീറ്റുകളിൽ ബൂത്ത് പ്രവേശിച്ച് പ്രസിഡന്റിനെ വെടിവെച്ചത്. നമ്പർ 15. തല തെളിഞ്ഞു കാണുന്ന ഒരു മത്സ്യമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? നമ്മുടെ ലോകത്ത് ഏറ്റവും കുറഞ്ഞ പര്യവേക്ഷണം നടത്തിയ പ്രദേശങ്ങളാണ് സമുദ്രങ്ങളിലെ വളരെ ആഴത്തിലുള്ള പ്രദേശങ്ങൾ. ഈ ആഴങ്ങളിൽ കടുത്ത സമ്മർദ്ദം, തണുപ്പ്, ഇരുട്ട് എന്നിവ കാരണം വളരെ വിചിത്രമായ സൃഷ്ടികൾക്ക് മാത്രമേ അവിടെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഭീമൻ വിരകൾ, വാമ്പയർ സ്ക്വിഡുകൾ, ഗോബ്ലിൻ സ്രാവുകൾ, വായടക്കാൻ കഴിയാത്ത വിധം പല്ലുകളുള്ള വൈപ്പർ ഫിഷ് എന്നിവ ഇതിലുൾപ്പെടുന്നവയാണ്. ഒരുപക്ഷെ ഏറ്റവും വിചിത്രമായത് ബാരലിയെ എന്നു പേരുള്ള തികച്ചും തെളിഞ്ഞു കാണുന്ന തലയുള്ള ഈ വലിയ മത്സ്യമാണ്. നമ്പർ 14. ഡിനോസറുകൾ ജീവിച്ചിരുന്ന കാലത്ത് അന്റാർട്ടിക്ക ഉൾപ്പെടെ ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും അവ താമസിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. ചില സ്ഥലങ്ങളിൽ മാത്രമേ അവയുടെ അസ്ഥികൾ കണ്ടെത്തിയിട്ടുള്ളൂ എന്നതിന് കാരണം ചില സ്ഥലങ്ങളിലെ കാലാവസ്ഥയും മണ്ണിന്റെ അവസ്ഥയും എല്ലുകൾ ജീർണിപ്പിക്കുന്നതിന് അനുയോജ്യമായിരുന്നു എന്നതാണ്. നമുക്ക് തീരെ അറിയാത്ത ചെറിയ വലിപ്പത്തിലുള്ള ഡിനോസറുകൾ ഉണ്ടാകാമെന്നും ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നുണ്ട്. നമ്പർ 13. നിലവിൽ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ കാറിനുള്ള ട്രോഫി ബുഗാട്ടി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് ജനീവ ഇന്റർനാഷണൽ മോട്ടോർ ഷോയിൽ അരങ്ങേറ്റം കുറിച്ച ലാ വോയിറ്റർ നോയറിന്റെ വില 132 കോടി രൂപയാണ്. പുതിയ ലാ വോയിറ്റർ നോയറിന് 1500 horsepower 1600 newton meter ടോർക്കുമാണുള്ളത്. ഇത് 2.5 സെക്കൻഡിനുള്ളിൽ 0 മുതൽ 96 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കുന്നതാണ്. 420 കിലോമീറ്റർ പെർ ഹവർ വേഗതയുള്ള ക്വാഡ് ടർബോ W16 എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്പർ 12. ഇരട്ടകൾ ജനിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു രാജ്യമുണ്ട്. മധ്യ ആഫ്രിക്കയിലെ ബെനിൻ എന്ന രാജ്യത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇരട്ടകളുടെ ജനന നിരക്കുള്ളത്. ലോക ശരാശരി 1000 ജനനങ്ങളിൽ 13 ഇരട്ടകൾ മാത്രമാണെങ്കിലും ബെനിനിൽ ഇത് ഇരട്ടിയിലധികം വരും. 1000 ജനനങ്ങളിൽ 30 ഇരട്ടകൾ എന്നതാണ് ഇവിടുത്തെ ശരാശരി. ഇതിന് കാരണമാകുന്ന പ്രത്യേക ഘടകങ്ങളൊന്നുമില്ല. പക്ഷേ ജനിതകശാസ്ത്രം, ഭക്ഷണക്രമം, അമ്മയുടെ ഉയരം എന്നിവ പോലും പങ്കുവഹിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നമ്പർ 11. ഒരു പാറക്കടിയിൽ ഒരു പട്ടണം മുഴുവൻ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന കാര്യം നിങ്ങളിൽ പലർക്കും അറിയാത്തതായിരിക്കും. സ്പെയിനിലെ സെറ്റനിൽ ഡി ലാസ് ബൊഡെഗാസ് എന്ന ഈ ചെറിയ പട്ടണത്തിലെ 3000 നിവാസികളിൽ പലരും താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത് ഈ വലിയ പാറക്കടിയിലാണ്. ഇവിടെ പാറയിലേക്ക് ചേർത്താണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ശിലായുഗം മുതൽ ഈ പ്രദേശം മനുഷ്യവാസ കേന്ദ്രങ്ങളായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. നമ്പർ 10.
കോട്ടൺ, പോളിസ്റ്റർ എന്നിവ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പാലിൽ നിന്ന് നിർമ്മിച്ച വസ്ത്രം എപ്പോഴെങ്കിലും ധരിച്ചിട്ടുണ്ടോ? ജർമ്മനിയിലെ ലൈപ്സിംഗിൽ നിന്നുള്ള ആൻകെ ഡൊമസ്കെ എന്ന സ്ത്രീയാണ് പാലിൽ നിന്നും വസ്ത്രം നിർമ്മിക്കുന്ന കമ്പനി നടത്തുന്നത്. ആദ്യം പാലിൽ നിന്ന് പ്രോട്ടീൻ വേർതിരിക്കുകയും പിന്നീട് ഒരു യന്ത്രത്തിലിട്ട് നൂൽ നിർമ്മിക്കുകയും അതിൽ നിന്ന് വസ്ത്രം നിർമ്മിക്കുകയും ചെയ്യുന്നു. ഒരു വസ്ത്രം മുഴുവനായി നിർമ്മിക്കാൻ 6 ലിറ്റർ പാൽ വേണമെന്നാണ് ആൻകെ ഡൊമസ്കെ പറയുന്നത്. നമ്പർ 9. സൗദി അറേബ്യ മരുഭൂമിയുടെ വിശാലമായ വിസ്തൃതിക്ക് പേരുകേട്ടതാണെന്നറിയാമല്ലോ. അതിനാൽ അവരുടെ ഭൂപ്രകൃതിയിൽ ആധിപത്യം പുലർത്തുന്ന മൃഗങ്ങളെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് അവിശ്വസനീയമായിരിക്കും. ഓസ്ട്രേലിയയിൽ ആദ്യം ഒട്ടകങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നത് അമിത ഭാരം കയറ്റുന്നതിനോ യാത്രകൾക്കോ വേണ്ടിയായിരുന്നു. ആവശ്യം കഴിഞ്ഞപ്പോൾ അവരഴിച്ചുവിടുകയും ഇത് ഒട്ടകങ്ങളുടെ അനാവശ്യ വർധനവിന് കാരണമാവുകയും ചെയ്തു. അതിനാൽ ഓസ്ട്രേലിയക്കാർ തങ്ങളുടെ ഒട്ടകങ്ങളെ അവയെ ഉയർന്ന അളവിൽ ഉപയോഗിക്കുന്ന സൗദി അറേബ്യയ്ക്ക് തിരികെ വിൽക്കുകയായിരുന്നു. നമ്പർ 8. നമ്മൾ തുമ്മുന്നത് ചീറ്റപ്പുലിയേക്കാൾ വേഗത്തിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇനി മുതൽ തുമ്മുമ്പോൾ ഇത് തടഞ്ഞു നിർത്താൻ ശ്രമിക്കരുതെന്ന് പറയട്ടെ. ഇത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. കാരണം തുമ്മുമ്പോൾ മൂക്കിൽ നിന്നും വരുന്ന വായുവിന്റെ വേഗത എന്ന് പറയുന്നത് 160 കിലോമീറ്റർ പെർ അവർ ആണ്. ചീറ്റപ്പുലിയുടെ വേഗത 93 കിലോമീറ്റർ പെർ അവർ മാത്രമേയുള്ളൂ. ഈ വേഗത ശരിക്കും ഉപകാരമാണെന്ന് പറയാം. കാരണം ഒരൊറ്റ തുമ്മലിൽ 100,000 അണുക്കളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നുണ്ട്. നമ്പർ 7. ലോകത്തിലെ ഏറ്റവും വലിയ ധനികന്മാരിൽ ഒരാളായ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് ദാനം നൽകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണെന്ന് എത്ര പേർക്കറിയാം? ധാരാളം പൈസയുള്ള ആളല്ലേ, കുറച്ച് കൊടുത്താലെന്താ എന്ന് ചിന്തിക്കാമെങ്കിലും തന്റെ സമ്പാദ്യത്തിന്റെ ഏകദേശം 45% ദാനം ചെയ്തിട്ടുണ്ട് എന്നതാണ് വ്യത്യസ്തമാകുന്നത്. $110 ബില്യൺ സമ്പാദ്യമായുള്ള ബിൽ ഗേറ്റ്സ് ഇതുവരെ ഏകദേശം $50 ബില്യൺ ദാനം ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 10,00,000 ആളുകൾക്കാണ് മരുന്നും ആരോഗ്യ സംരക്ഷണവും ലഭിച്ചിട്ടുള്ളത്. നമ്പർ 6. മരണവും നികുതിയുമല്ലാതെ മറ്റൊന്നും ഉറപ്പുള്ള കാര്യമല്ല എന്ന് പറയുന്ന പോലെ ചില മേരിലാൻഡ് നിവാസികൾക്ക് മഴയും നികുതിയും ഒഴിവാക്കാനാവാത്തതാണ്. താമസിക്കുന്ന ഭൂപ്രകൃതി അനുസരിച്ച് മഴ അനിവാര്യമായിരിക്കാം. പക്ഷേ സംസ്ഥാന നിയമസഭ പാസാക്കുകയും 2012 നിയമത്തിൽ ഒപ്പുവെക്കുകയും ചെയ്ത മഴ നികുതി നിയമപ്രകാരം മെരിലാൻഡ് നിവാസികൾ മഴയ്ക്ക് നികുതി അടയ്ക്കേണ്ടതുണ്ട്. വാട്ടർഷെഡ് പ്രൊട്ടക്ഷൻ സെന്റർ എന്ന പേരിൽ ഒരാളുടെ സ്വത്തിൽ നിന്ന് വരുന്ന മലിനമായ ഒഴുക്ക് കൈകാര്യം ചെയ്യുന്നതിനായി സ്വത്തുടമകളിൽ നിന്നും ഈടാക്കുന്ന ഉപയോക്തൃ ഫീസ് എന്നതാണ് മഴ നികുതി നിയമത്തിന്റെ വ്യാഖ്യാനം. നമ്പർ 5. ഒരാൾ മാത്രം ജനസംഖ്യയുള്ള ഒരു പട്ടണത്തെപ്പറ്റി ആലോചിച്ചു നോക്കൂ. എൽസി ഐലർ എന്ന സ്ത്രീ അമേരിക്കയിലെ നെബ്രാസ സംസ്ഥാനത്തുള്ള മൊണോവി എന്ന പട്ടണത്തിലാണ് താമസിക്കുന്നത്. അതും അവൾ ഒറ്റയ്ക്ക് മാത്രം. ഭർത്താവ് റോഡിക്കൊപ്പമാണ് അവൾ അവിടെ താമസിച്ചിരുന്നത്. എന്നാൽ 2004 അദ്ദേഹം അന്തരിച്ചപ്പോൾ അവൾ മൊണോവിയുടെ ഏക താമസക്കാരിയാവുകയായിരുന്നു. നഗരത്തിലെ മേയറും മദ്യവിൽപ്പനക്കാരിയും ലൈബ്രേറിയനും എല്ലാം എൽസി തന്നെയാണ്. സ്വയം നികുതി അടയ്ക്കാനും സ്വയം മദ്യത്തിന്റെ ലൈസൻസ് നൽകാനും എൽസി ഉത്തരവാദിയാണ്. ഏറ്റവും ചെറിയ ജനസംഖ്യയുള്ള യുഎസിലെ ഏക സംയോജിത നഗരമാണ് മൊണോവിയ. നമ്പർ 4. ചന്ദ്രനിൽ ഫുട്ബോൾ കളിച്ചാൽ എങ്ങനെയുണ്ടാകും? ആഗ്രഹമില്ലാത്തവരുണ്ടാകില്ല അല്ലേ? അതുപോലൊരാഗ്രഹം ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിനും ഉദിച്ചിരുന്നു. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ഫുട്ബോൾ കൊണ്ടുപോകാൻ നാസയോട് അനുവാദം ചോദിച്ചിരുന്നു. പക്ഷേ ഒരു അമേരിക്കൻ അല്ലാത്ത വസ്തു ആയതുകൊണ്ട് നാസ നീൽ ആംസ്ട്രോങ്ങിന്റെ ആവശ്യം നിരസിക്കുകയായിരുന്നു. നമ്പർ 3. ശ്രീലങ്കൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ സനത് ജയസൂര്യ ഏകദിന ക്രിക്കറ്റിൽ ഓസ്ട്രേലിയൻ സ്പിൻ ബൗളർ ഇതിഹാസമായ ഷെയ്ൻ വോണിനേക്കാൾ കൂടുതൽ വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. വോൺ 194 മത്സരങ്ങളിൽ നിന്ന് 25.74 ശരാശരിയോടെ 293 വിക്കറ്റുകളാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ ജയസൂര്യ 445 മത്സരങ്ങളിൽ നിന്ന് 36.75 ശരാശരിയിൽ 323 വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. രണ്ട് കളിക്കാരെ തമ്മിൽ താരതമ്യം ചെയ്യുകയല്ല, ഒരു വസ്തുതയായിട്ട് പറയുന്നു എന്ന് മാത്രം. നമ്പർ 2. പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദി 1996 ശ്രീലങ്കയ്ക്കെതിരെ 37 പന്തിൽ നിന്ന് സെഞ്ചുറി നേടിയിരുന്നു. എന്നാൽ അന്നത്തെ ഈ റെക്കോർഡ് ഇന്നിംഗ്സിനായി അഫ്രീദി അന്ന് ഉപയോഗിച്ചിരുന്ന ബാറ്റ് അഫ്രീദിയുടേതായിരുന്നില്ല, മറിച്ച് ക്രിക്കറ്റ് ഇതിഹാസം സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറിന്റേതായിരുന്നു. കളിക്കിടയിൽ വൈകി ബാറ്റ് ചെയ്യേണ്ടിയിരുന്ന അഫ്രീദി നേരത്തെ ഇറങ്ങേണ്ടി വന്നപ്പോൾ സഹതാരമായ വഖാർ യൂനിസിന്റെ ബാറ്റ് എടുക്കുകയായിരുന്നു. എന്നാൽ വഖാർ യൂനിസ് ആകട്ടെ ഈ ബാറ്റ് സച്ചിൻ സമ്മാനം നൽകിയതുമായിരുന്നു. ഏകദിന ചരിത്രത്തിൽ 18 വർഷത്തോളം നീണ്ടുനിന്ന ഈ റെക്കോർഡ് 2014 മറികടന്നത്. നമ്പർ 1. ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചത് 149 എണ്ണമായിരുന്നു. 2002 ഒക്ടോബർ 31 സ്റ്റെഡേ ഒളിമ്പിക്യു ഡേ ലെമെറിനെ സ്റ്റേഡിയത്തിൽ നടന്ന ഈ മത്സരത്തിൽ മഡഗാസ്കർ എന്ന രാജ്യത്തു നിന്നുള്ള ഒരു ടീം സെൽഫ് ഗോൾ അടിക്കുകയായിരുന്നു. റഫറി തങ്ങളുടെ മുമ്പത്തെ മത്സരത്തിൽ എടുത്ത തെറ്റായ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഈ ടീം 149 സെൽഫ് ഗോളുകൾ അടിച്ചത്. ഓക്കെ ഗൈസ്, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.